നമസ്കാരം. ഫിസിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാം വർഷത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. ഓക്കെ, മോഷൻ ഇൻ എ പ്ലെയിനിൽ നമ്മൾ ഈ ഭാഗത്തിന്റെ ആദ്യത്തെ ഭാഗമായ വെക്ടേഴ്സ് കഴിഞ്ഞ ദിവസങ്ങൾ എടുത്തിരുന്നു. വെക്ടേഴ്സിനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, നിയമങ്ങൾ ഉപയോഗിച്ച് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ട്രയാങ്കിളിലോ പാരലലോഗ്രാമിലോ. വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം, രണ്ട് തരത്തിൽ, ഡോട്ട് പ്രോഡക്ട്സ്, ക്രോസ് പ്രോഡക്ട്സ്. വെക്ടേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാം, റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇതിന്റെ ഈ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമായ പ്രൊജക്ടൈൽ മോഷൻ തുടങ്ങി വെച്ചിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം പ്രൊജക്ടൈൽ മോഷൻ എന്താണ്. ഇന്ന് നമുക്ക് പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് കുറച്ചും കൂടെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. പ്രൊജക്ടൈൽ മോഷൻ, ഞാനൊരു കല്ലെടുത്ത് എറിഞ്ഞു എന്നാ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ. ഒരു കല്ലെടുത്ത് എറിഞ്ഞു, എറിഞ്ഞപ്പോ എന്നാ പറ്റി മുകളിലേക്ക് പോയി, പിന്നെ എന്നാ പറ്റി താഴേക്ക് പോകും. അണ്ടർ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി ആണ് എന്റെ കയ്യിൽ നിന്ന് പോയാൽ ആ കല്ലിന്റെ പിന്നീടുള്ള പ്രവൃത്തി. അപ്പൊ എനി ബോഡി മൂവിംഗ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി ഈസ് എ പ്രൊജക്റ്റഡ് ബോഡി, അല്ലെങ്കിൽ ഒരു പ്രൊജക്ടൈൽ മോഷൻ ഫോളോ ചെയ്യുന്ന ബോഡിയാണ്. അതിന്റെ ട്രാജക്ടറി, വഴി, ഒരു പരാബോളിക് പാത്ത് ആയിരിക്കും. ഒരു പ്രൊജക്ടൈൽ മോഷൻ ഒരു ടു ഡയമെൻഷണൽ മോഷൻ ആയിരിക്കും. ഈ കാര്യങ്ങളെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്കറിയാം. മാത്രമല്ല ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു. ഒരു പ്രൊജക്ടൈൽ മോഷനില് ഇനിഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ ആ വെലോസിറ്റിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഇല്ലേ. എക്സ് കമ്പോണന്റ് നമ്മൾ പഠിച്ചു, യു കോസ് തീറ്റ, വേർ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എക്സ് ആക്സിസ് ആൻഡ് ദ ബോഡി പ്രൊജക്റ്റഡ് അപ്വേർഡ്സ്. ഇനി അതിനൊരു വൈ കമ്പോണന്റ് ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് യു സൈൻ തീറ്റയാണ്, ശരിയല്ലേ. തീറ്റയുടെ അഡ്ജസ്റ്റൻസ് സൈഡ് കോസ് കമ്പോണന്റും തീറ്റക്കുള്ള അടുത്ത സൈഡ് സൈൻ കമ്പോണന്റും ആയിരിക്കും. ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. മാത്രമല്ല ഒരു പ്രൊജക്ടൈൽ മോഷന് ഏത് പോയിന്റിൽ എത്തിയാലും, ഇവിടെ എത്തുമ്പോൾ അതിന് വെലോസിറ്റി ഉണ്ടല്ലേ, വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ്, വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. ഇവിടെ എത്തുമ്പോഴും ഉണ്ട് വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ്, വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. എക്സ് കമ്പോണന്റ് എമ്പിനെ സഹായിക്കും, ഹൊറിസോണ്ടൽ മോഷന് സഹായിക്കും. വൈ കമ്പോണന്റ് എമ്പിനെ സഹായിക്കും, മുകളിലേക്ക് പൊങ്ങാൻ സഹായിക്കും. ഞാൻ കല്ലിനെ എടുത്ത എറിഞ്ഞാൽ ഈ പറമ്പിൽ എറിഞ്ഞാൽ അപ്പുറത്തെ പറമ്പിലാ വീഴുന്നത് അല്ലേ. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഉണ്ട്, അത് മുകളിലേക്ക് പൊങ്ങിയാണ് അപ്പുറത്തെ പറമ്പിൽ വീണത്. വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഉണ്ട്, അതുപോലെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് സാധ്യമാക്കുന്നത് എന്റെ ഇനിഷ്യൽ വെലോസിറ്റിയുടെ എക്സ് കമ്പോണന്റ് ആണ്. വെർട്ടിക്കൽ വെലോസിറ്റിക്ക് സാധ്യമാക്കുന്നത് അതിന്റെ വൈ കമ്പോണന്റ് ആണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു, എപ്പോഴും എക്സ് കമ്പോണന്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഈ പോയിന്റിൽ എത്തിയാലും ഇവിടെ എത്തിയാൽ ദ ഹയസ്റ്റ് പോയിന്റിൽ എത്തിയാലും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടായിരിക്കും, യു കോസ് തീറ്റ. ഇവിടെ എത്തിയാലും എന്നാ കാണും, ഈ പോയിന്റിൽ എത്തിയാലും എന്നാ കാണും, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടായിരിക്കും, യു കോസ് തീറ്റ. ഇവിടെയും വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടോ, ഉണ്ട്. പക്ഷെ ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണന്റ് എവിടെ പോയി, അറ്റ് ദ ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല. വെലോസിറ്റി വി വൈ ഈക്വൽ സീറോ, കാരണം ഹയസ്റ്റ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ വെർട്ടിക്കൽ കമ്പോണന്റ് അതിനെ പൊങ്ങാൻ സഹായിക്കുന്നുണ്ടോ, അത് പിന്നെ പൊങ്ങുന്നുണ്ടോ, ഇല്ല. അറ്റ് ദ ഹയസ്റ്റ് പോയിന്റിൽ വെർട്ടിക്കൽ കമ്പോണന്റ് സീറോ ആയിരിക്കും. യൂണിവേഴ്സൽ ആയിട്ടല്ലോ കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കാം. എക്സ് കമ്പോണന്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും ഒരു പ്രൊജക്ടൈൽ മോഷന്റെ, വൈ കമ്പോണന്റ് ഹയസ്റ്റ് പോയിന്റിൽ സീറോ ആയിരിക്കും. എങ്കിൽ ഇവിടെ എത്രയായിരിക്കും വൈ കമ്പോണന്റ്, ഈ പോയിന്റിൽ എത്രയായിരിക്കും വൈ കമ്പോണന്റ്, നമുക്ക് നോക്കാം. വെലോസിറ്റി ഈക്വൽസ് വി ഈക്വൽസ് യു പ്ലസ് എ ടി ആണ് വൈ കമ്പോണന്റ് ആ കണ്ടുപിടിക്കുന്നത്. അപ്പൊ യു വൈ പ്ലസ് എ വൈ ടി ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. വൈ കമ്പോണന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് ആ കണ്ടുപിടിക്കുന്നത്. അപ്പോ വി വൈ ഈക്വൽസ് യു വൈ പ്ലസ് എ വൈ ടി. യു വൈ, യു വൈ ആരാണ്, വെർട്ടിക്കൽ കമ്പോണന്റ്. വെർട്ടിക്കൽ കമ്പോണന്റ് എത്രയാണ്, യു വൈ ഈക്വൽസ് യു സൈൻ തീറ്റ. അപ്പൊ നമുക്ക് എഴുതാം യു സൈൻ തീറ്റ പ്ലസ് എ വൈ ടി, എ അലോങ് വൈ ആക്സിസ്, ആക്സലറേഷൻ അലോങ് വൈ ആക്സിസ്. ഞാൻ മുകളിലേക്കോ താഴേക്കോ അറിഞ്ഞോട്ടെ, എർത്ത് തന്നെ അട്രാക്ട് ചെയ്യുന്ന ഗ്രാവിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാ, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഞാൻ അവിടെ എഴുതണം ജി എഴുതണം. അടുത്ത പ്രശ്നം, എറിഞ്ഞത് മുകളിലേക്ക്, ഗ്രാവിറ്റി എങ്ങോട്ടാണ്, താഴേക്ക്. അപ്പൊ എറിഞ്ഞത് മുകളിലേക്കാണെങ്കിലും ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി ഭൂമിയിലേക്കായതിനാൽ, ഭൂമിയുടെ സെന്ററിലേക്കായതിനാൽ ഞാൻ അവിടെ പ്ലസ് ടിക്ക് ഇവിടെ ഒരു മൈനസ് രണ്ട് ഇടണം, പ്ലസിന്റെ മൈനസ് എന്ന എഴുതാം, മൈനസ് ജി ടി. അപ്പോ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് അറ്റ് ദിസ് പോയിന്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാം അത് യു സൈൻ തീറ്റ മൈനസ് ജി ടി ആണ്. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഓർത്തിരിക്കാം, റീവൈൻഡ് ചെയ്യാം. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്, നമുക്ക് ഈ ക്വാണ്ടിറ്റികളിൽ കുറച്ച് പെക്യുലാരിറ്റീസ് ഉണ്ട് അല്ലെ. ഈ കല്ല് മുകളിലേക്ക് പോയപ്പോൾ ഒരു ഹയസ്റ്റ് പോയിന്റിൽ എത്തി, ഞാൻ എന്നെ വിളിക്കുന്ന പേര് മാക്സിമം ഹൈറ്റ് എന്നാണ്. പറക്കാൻ ആരംഭിച്ചപ്പോൾ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ എന്നാ പറ്റും, ഞാൻ അതിനെ ഫ്രീ ആക്കി പറക്കാൻ വിട്ടു.
ഫ്രീ ആയിട്ട് പറക്കാൻ വിട്ടപ്പോൾ എന്നാ പറ്റി, അത് പറന്നിട്ട് എന്നാ പറ്റി താഴെ വന്നു. കുറെ സമയത്തിന് ശേഷമാണ് താഴെ വന്നതെങ്കിൽ എത്രത്തോളം സമയം എടുത്തു താഴെ എത്താൻ പറക്കലിനുള്ള സമയം? ഞാൻ വിളിക്കുന്ന പേര് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്നാണ്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വിളിക്കാം. ശരി. മൂന്നാമത്, ഞാൻ എറിഞ്ഞപ്പോൾ ഈ പറമ്പിൽ നിന്ന് എറിഞ്ഞത് അപ്പുറത്തെ പറമ്പിൽ അഞ്ഞു വീണത് അല്ലേ? ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അപ്പുറത്തെ പറമ്പിലിന്റെ വീടിന്റെ ഓട് പൊട്ടിയെങ്കിലും അവിടെ അപ്പുറത്തെ പറമ്പിൽ ആ വീണതെങ്കിൽ ഡിസ്റ്റൻസ് കവേഡ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേഡ് എത്രയാണ്? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വിളിക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച്. ഒരു ജാവലിൻ ത്രോക്കാരൻ മത്സരിക്കുകയാണ് ഒളിമ്പിക്സിൽ, അദ്ദേഹം എന്തിനാണ് ശ്രമിക്കുന്നത്? ജാവലിൻ ഏറ്റവും കൂടുതൽ ദൂരേക്ക് എറിയണം, അത് പൊക്കം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നത്? അല്ല. പിന്നെ എന്തിനാ ശ്രമിക്കുന്നത്? ഏറ്റവും ഡിസ്റ്റൻസില്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൽ ഏറ്റവും മുമ്പിൽ എറിയുന്ന ഒന്നാം സ്ഥാനം ലഭിക്കും. ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ എക്സ് ആക്സിസ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ടൈം ടേക്കൺ ഫോർ കംപ്ലീറ്റ് ദ ഫ്ലൈറ്റ് ആൻഡ് മാക്സിമം ഹൈറ്റ്, ഏറ്റവും ഉയരത്തില് എത്രത്തോളം ഹൈറ്റ് കവർ ചെയ്തു, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമുക്കതൊന്ന് നോക്കാം, ഓരോന്ന് കണ്ടുപിടിച്ച് കളയാം. ശരി, നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽസ് ടു എ എസ്. എസ് എന്താണ്? ഇറ്റ്സ് എ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ, അതിനെയാണ് നമ്മൾ വിളിച്ചത് ഹൈറ്റ് എന്ന്. അപ്പൊ നമുക്ക് എഴുതാം, വി സ്ക്വയർ ഈക്വൽസ് ഓക്കെ യു സ്ക്വയർ, യു സ്ക്വയർ ഈക്വൽ അപ്പുറത്ത് പോയി, അതുകൊണ്ട് മൈനസ് യു സ്ക്വയർ പ്ലസ് ഇ സ്ക്വയർ ആയി, പ്ലസ് ബാക്കി എന്നാ ഉണ്ട്? ടു എ എസ്. ഓക്കെ, ശരിയല്ലേ? ഓർ വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് ടു എച്ച്. നമുക്ക് അറിയേണ്ട ആരെയാണ്? ഹൈറ്റിനെയാണ്. നമുക്കിനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞ ഇനിഷ്യൽ വെലോസിറ്റി യുവിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എക്സ് കമ്പോണന്റ് എന്താണ്? യു കോസ് തീറ്റ. വൈ കമ്പോണന്റ് എന്താണ്? യു സൈൻ തീറ്റ. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം വി സ്ക്വയർ ഈക്വൽസ് യു സ്ക്വയർ പ്ലസ് ടു എച്ച് ആണ്. നമുക്ക് മാക്സിമം ഡിസ്റ്റൻസ് അലോങ് വെർട്ടിക്കൽ ഡയറക്ഷൻ കാണേണ്ടത് ഉള്ളത് കൊണ്ട് വൈ സ്ക്വയർ ഈക്വൽസ് നമുക്ക് എഴുതാം യു സ്ക്വയർ വൈ പ്ലസ് ടു എച്ച്. എന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് അണ്ടർ ദി ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി അല്ലേ ഞാൻ എറിഞ്ഞു കഴിഞ്ഞാല് ആണ്. അപ്പൊ എ എന്തായിട്ട് മാറും? ജി ആയിട്ട് മാറും. വൈ ആക്സിസിന് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എറിഞ്ഞത് മുകളിലേക്ക്, ആക്സിസിന്റെ അനുസരിച്ച് ആർബിറ്ററി ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി എന്താണ്? താഴേക്കാണ്, പ്രൊജക്റ്റഡ് അപ്വേർഡ്സ് ആണ്. ഗ്രാവിറ്റി ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്നാ എഴുതാം? ടു ജി എച്ചിന് പ്ലസിന് പകരം മൈനസ് സൈൻ കൊടുക്കണം, ആ മൈനസ് സൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വട്ട് ഇസ് ദ വെർട്ടിക്കൽ കമ്പോണന്റ് അറ്റ് എ മാക്സിമം ഹൈറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റ് എ മാക്സിമം ഹൈറ്റ് അതിന് എന്തു മാത്രമേ ഉള്ളൂ? ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉള്ളൂ. അതെത്രയാണ്? യു കോസ് തീറ്റ ആണ്. എന്തില്ല? വെർട്ടിക്കൽ കമ്പോണന്റ് ഇല്ല, അത് മുകളിലേക്ക് ഇനി പൊങ്ങുന്നില്ല ഇല്ലേ. അപ്പൊ വി വൈ സ്ക്വയറിൽ സീറോ ആണ്. യു വൈ, യു വൈ എത്രയാണ്? അത് യു സൈൻ തീറ്റ ആണ്. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് ടു ജി എച്ച് ആണ്. ഞാൻ ഈ ടു ജി എച്ചിനെ ഈക്വൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മൈനസ് ടു ജി എച്ചിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ടു ജി എച്ച് ഈക്വൽസ് എന്ത് കിട്ടും നമുക്ക്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. എങ്കിൽ വട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ഹൈറ്റ്? ഹൈറ്റ് ഈക്വൽസ് എന്നാ എഴുതാം? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എന്നാ ഉണ്ട്? 2G. നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി മാക്സിമം ഹൈറ്റ്, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2G. ഹൈറ്റിലുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എങ്ങനെയാ ചെയ്തെന്ന് കണ്ടു കാണും. ഏത് കമ്പോണന്റ് നമ്മൾ എടുക്കുന്നത്? വെർട്ടിക്കൽ കമ്പോണന്റ്സ് ആണ് എടുത്തത്. ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? വെലോസിറ്റിക്ക്, വൈ ആക്സിസിലെ വെലോസിറ്റിക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വൈ കമ്പോണന്റ് വെലോസിറ്റി അറ്റ് ദ മാക്സിമം ഹൈറ്റ് സീറോ ആണ്. പക്ഷേ ഇനിഷ്യൽ വെലോസിറ്റി വെക്റ്റർ യു വൈ എത്രയാണ്? യു സൈൻ തീറ്റ ആണ്. അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ കിട്ടി. നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് എന്താണെന്ന് അറിയാമോ? ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് അതുകൊണ്ടൊന്ന് കണ്ടുപിടിക്കാൻ നമുക്ക്. ടൈം ഓഫ് ഫ്ലൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് അതായത് ഞാൻ ഈ പറമ്പിൽ നിന്ന് എറിഞ്ഞു കല്ല്, കല്ലിനെ എറിഞ്ഞു, കല്ല് പറന്ന് അപ്പുറത്തെ പറമ്പിൽ വീണു, എത്ര സമയം എടുത്തു എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് അപ്പുറത്തെ പറമ്പിൽ വീഴാൻ? അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. പറക്കലിന്റെ സമയം, ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എഫ് എൽ ഐ ജി എച്ച് ടി ആണ്
s is equal to ut plus half a t square in expression edukam appo what is the maximum distance in the y axis h aanu appo h equals namak ezhudam ut plus half a t square nu ezhudam oru karyam kooda projected upwards ayadond y component namu edukkunnilla uyt plus half a t square aanu or h is equal to uy ethrayanu u sin theta aanu into t plus 1 by 2 into g okay alle acceleration due to gravity but in the negative direction because y axis ne positive aayittu eduthappol arbitrary direction of gravity is negative appa minus sign ivide njan koduthittunde okay ana half g into baaki enna undu t square seri alle okay ini h is the height of h ethrayana h nu paranjam nammal ivide nalla erinjada erinjittu mugalil poyitte abe vertical distance thanna adane vilunnilla ivide nu erinju വീണപ്പോൾ ഇവിടെ തന്നെ ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് സെയിം അല്ലേ അതായത് ഇനിഷ്യൽ പോയിന്റും വെർട്ടിക്കൽ ഡിസ്റ്റൻസും 0 ആണ് താഴെ വീണപ്പോളും ഫൈനൽ പോയിന്റും വെർട്ടിക്കൽ ഡിസ്റ്റൻസിൽ 0 ആണ് ഹൊറിസോണ്ടൽ അല്ല അതുകൊണ്ട് h ഈക്വൽസ് ഫൈനലും ഇനിഷ്യലും ഒന്ന് തന്നെയാണ് 0 ആണ് 0 ഈക്വൽസ് u സൈൻ തീറ്റ ഇൻടു t മൈനസ് 1/2 gt സ്ക്വയർ ആണ് ഓർ മൈനസ് 1/2 gt സ്ക്വയർ ഇപ്പുറത്തു കൊണ്ടുവന്നാൽ 1/2 gt സ്ക്വയർ ഈക്വൽസ് u sin theta into t ആണ് ഓക്കേ നമ്മൾ നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് x കമ്പോണന്റും y കമ്പോണന്റും ഒക്കെ എന്താണെന്ന് ഓക്കേ അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ എഴുതണം നമുക്ക് ആരെയാണ് വേണ്ടത് ടൈമിനെ ഒരു ടൈം ഇവിടെയും ക്യാൻസൽ ആയി അപ്പോൾ u sin theta into ഡിനോമിനേറ്ററിലെ 2 ഈക്വൽസ് എന്താ എഴുതാം g into t ശരിയല്ലേ ഞാൻ ക്യാപിറ്റൽ t എഴുതുകയാണ് അപ്പോൾ t കണ്ടുപിടിക്കണം t is equal to എന്താണ് 2u sin theta divided by g time of expression ഒക്കെ കിട്ടി time of flight equals 2u sin theta divided by g എന്ന് കിട്ടി ഓക്കേ ഓക്കേ ഇനി നമുക്ക് മൂന്നാമത്തെ പെക്യുലാരിറ്റി കണ്ടുപിടിക്കാം ഹൊറിസോണ്ടൽ റേഞ്ച് എന്താണ് കണ്ടുപിടിക്കാം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാൽ എന്താണ് എത്രത്തോളം ഡിസ്റ്റൻസിൽ എക്സ് ആക്സിസിൽ ഇത് പോയി ഈ പറമ്പിൽ നിന്ന് എന്നിട്ട് അടുത്ത പറമ്പിലാണ് വീണത് ആ പറമ്പിലേക്കുള്ള ദൂരം along x axis ശരി അപ്പോൾ കണ്ടുപിടിക്കാൻ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്ന എക്സ്പ്രഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽസ് വെലോസിറ്റി ഇൻടു ടൈം ആണ് ഓക്കേ ആൻസർ ആയി ഡിസ്പ്ലേസ്മെന്റ് അതാണ് എക്സ് ആക്സിസ് ഡിസ്പ്ലേസ്മെന്റ് ഞാൻ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ റേഞ്ച് ഏത് ആക്സിസിലാണ് എറിഞ്ഞത് എക്സിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഏത് കമ്പണന്റ് ഉപയോഗിക്കേണ്ട വെലോസിറ്റിയുടെ എക്സ് കമ്പണന്റ് ആണ് അപ്പോൾ എക്സ് കമ്പണന്റ് എടുക്കുമ്പോൾ ആർ ഈക്വൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഹൊറിസോണ്ടൽ കമ്പോണന്റ് എപ്പോഴും എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും അപ്പൊ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എത്രയായിരുന്നു യു കോസ് തീറ്റ അപ്പൊ എഴുതാം വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് എത്രയാണ് യു കോസ് തീറ്റ ഇൻടു ടൈം ആണ് ഓർ ആർ ഈസ് ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻടു ടൈം എത്രയാ ടൈം ഭാഗമെടുക്കുന്നു ടൈം 2u sin തീറ്റ ഡിവൈഡഡ് ബൈ g ആണ് ശരിയല്ലേ ഓർ ആർ ഈസ് ഈക്വൽ ടു 2u square 2u into u square sin theta cos theta bagi enna undu sin theta cos theta divided by g ibada namaku or substitution nadatham 2 sin theta cos theta ennu parayunnathu sin 2 theta aanu trigonometric function relation okay angane anengil 2 sin theta cos theta ku pagaram ara ezhudam sin 2 theta എന്ന് എഴുതാം into ബാക്കി ആരും കൂട ഉണ്ട് ഇവിടെ u square by g എന്ന് എഴുതാം റേഞ്ചിനുള്ള എക്സ്പ്രഷൻ കിട്ടി u square sin 2 theta divided by g മൂന്ന് എക്സ്പ്രഷൻസ് ഒന്ന് മാക്സിമം ഹൈറ്റിനുള്ള എക്സ്പ്രഷൻ രണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റിനുള്ള എക്സ്പ്രഷൻ മൂന്ന് റേഞ്ചിനുള്ള എക്സ്പ്രഷൻ ഇതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു നമുക്ക് ഈ റേഞ്ചിനെ കുറിച്ച് ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാം ജാവലിൻ ത്രോക്കാരൻ ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു മത്സരിക്കുന്ന എന്തിനാണ് അയാൾക്ക് എത്രയും ദൂരം അഞ്ചു പേര് മത്സരാർത്ഥികൾ ഉണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ ഏറ്റവും ദൂരം എറിയുന്നവനാണ് സമ്മാനമുള്ളത് അല്ലെ ഏറ്റവും ദൂരം അപ്പോൾ ജാവലിൻ ത്രോക്കാരന് പരിശീലിക്കും വർഷങ്ങൾ എന്തിനാ പരിശീലിക്കുന്നത് ഏറ്റവും ദൂരത്തിൽ എറിയാൻ ഏറ്റവും മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടാൻ അപ്പൊ അത് കിട്ടണമെങ്കിൽ എന്നാ ചെയ്യണം നമുക്ക് നോക്കാം r is equal to നമ്മുടെ ഇക്വേഷൻ എന്താണ് u square sin 2 theta divided by g ആണ്
ആറിന്റെ വില റേഞ്ചിന്റെ വില മാക്സിമം ആകണമെങ്കിൽ ആറിന്റെ വില മാക്സിമം ആകണമെങ്കിൽ എന്നാ വേണമെന്ന് അറിയാമോ? സൈൻ ടു തീറ്റയുടെ വില എത്രയാവണം? സൈൻ 90 ആകണം. സൈൻ 90 ആയാലും സൈൻ 90 എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽസ് എന്നാ കിട്ടും? യു സ്ക്വയർ ബൈ ജി കിട്ടും. ആർ ഈക്വൽസ് യു സ്ക്വയർ ബൈ ജി. അങ്ങനെ കിട്ടണമെങ്കിൽ സൈൻ ടു തീറ്റ എന്താകണമെന്നാ പറഞ്ഞത്? 1 ആകണം. ടു തീറ്റ സൈൻ ടു തീറ്റ 1 ആകണമെങ്കിൽ ടു തീറ്റ എത്ര ആയിരിക്കണം? 90 ആയിരിക്കണം. അപ്പൊ തീറ്റ എത്രയാണ്? 90/2. ആൻസർ എത്രയാണ്? 45 degree. ഓക്കെ, റേഞ്ച് മാക്സിമം ആകണമെങ്കിൽ നമ്മൾ പറഞ്ഞു സൈൻ ടു തീറ്റയുടെ വാല്യൂ എന്താകണം? 1 ആകണം. എന്ന് വെച്ചാൽ സൈൻ ടു തീറ്റ എപ്പോഴാണ് 1 ആവുന്നത്? സൈൻ 90 ആകുമ്പോഴാണ് 1 ആവുന്നത്. ഞാനിപ്പോ ഇവിടെ നിങ്ങൾക്ക് കാണാം സൈനിന്റെയും കോസിന്റെയും ഒക്കെ വാല്യൂസ് കാണാം. നിങ്ങൾ അതൊക്കെ നോക്കിക്കാട്ടെ. നമുക്ക് നമ്മുടെ ആൻസർ മാക്സിമം ആകണമെങ്കിൽ സൈൻ തീറ്റ ഉള്ള ഇക്വേഷൻ ആണെങ്കിലും കോസ് തീറ്റ ഉള്ള ഇക്വേഷൻ ആണെങ്കിലും ആൻസറിന്റെ വില മാക്സിമം ആകണമെങ്കിൽ ആ സൈൻ തീറ്റയുടെയും കോസ് തീറ്റയുടെയും വാല്യൂ എന്തായാലും പറ്റൂ? 1 ആയാലേ പറ്റൂ. സൈൻ 60 വില കാണാം, സൈൻ 90 വില കാണാം, ഇവയൊക്കെ സൈൻ 45 വില കാണാം, സൈൻ 60 വില കാണാം, കോസിന്റെ വില കാണാം, ഇവയൊക്കെ 1 താഴെയാണ്. ഇവരുടെയൊക്കെ ആൻസറുകൾ ഓക്കെ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ആൻസറിന്റെ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ ആ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഉള്ള ഒരു ആൻസർ ആണെങ്കിൽ ആ സൈൻ തീറ്റയുടെയും കോസിന്റെയും വാല്യൂ എന്തായാലേ പറ്റൂ? 1 ആയാലേ പറ്റൂ. അതുകൊണ്ടാണ് നമുക്കിവിടെ സൈൻ ടു തീറ്റ 1 ആക്കാൻ ശ്രമിക്കുന്നത്. എന്തിനാണ്? റേഞ്ച് മാക്സിമം ആക്കാൻ വേണ്ടി. അപ്പൊ 45 degree ചരിവിൽ എറിഞ്ഞാൽ എന്നാ ചെയ്യാൻ പറ്റും? അയാൾക്ക് ഏറ്റവും ഡിസ്റ്റൻസ് അകലെ എക്സ് ആക്സിസിൽ എറിയാൻ സാധിക്കും. അവൻ വർഷങ്ങൾ പരിശീലിക്കുന്ന എന്തിനാണ്? ഈ ജാവലിൻ 45 degree ഗ്രൗണ്ട്. അത് ഏറ്റവും കൃത്യമാവുന്നോ അത്രയും ഡിസ്റ്റൻസ് ആ ജാവലിൻ മുന്നോട്ട് പോകും. ശരി, അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാം മാക്സിമം ഹോറിസോണ്ടൽ റേഞ്ചിനുള്ള ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി ആണ്. ശരി, ഇത് മാക്സിമം ആർ മാക്സ് എന്ന് എഴുതാം. 4 ഇക്വേഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടെ ചെയ്ത് ഈ പോർഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ 3 മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലെ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച്. ധാരാളം ക്വസ്റ്റ്യൻസ് പ്ലസ് 1 എക്സാമിന് എൻട്രൻസിന് വരാവുന്ന ഒരു ടോപ്പിക് ആണ് പ്രൊജക്ടൈൽ മോഷന്റെ ഈ കാര്യങ്ങളൊക്കെ. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഇത് ചെയ്യാം. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹൊറിസോണ്ടൽ റേഞ്ച് നോക്കാം. എ ബോൾ ഈസ് ത്രോൺ വിത്ത് 10 meters per second അറ്റ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 50 degree. ഫൈൻഡ് ഹൈറ്റ്, മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ഹൊറിസോണ്ടൽ റേഞ്ച് മൂന്നും കണ്ടുപിടിക്കണം. എളുപ്പമുള്ള ചോദ്യമാണ്, സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാം. മാക്സിമം ഹൈറ്റ് ഈക്വൽസ് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ് ഇക്വേഷൻ. ഇനിഷ്യൽ വെലോസിറ്റി 10 meters per square ആണ്. 10 square into sine of 50 divided by 2 into 9.8 ആണ് ഞാൻ ജനറേറ്റ് ചെയ്യുകയാണ് ഫോർ ഈസിനസ്. 100 into sine 50 by 20 ഇങ്ങനെ കിട്ടും. 3.83 meters എന്ന് കിട്ടും. അടുത്ത ചോദ്യം ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനാണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ അറിയാം നമുക്ക്, 2u sin theta by g ആണ്. അപ്പൊ നമുക്ക് എഴുതാം 2u sin theta 2 into u എത്രയാണ്? 10 ഇൻറ്റു സൈൻ ഓഫ് 50 by 10 ആണ്. 10 നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ നമ്മൾ ഇപ്പൊ എടുത്ത് ചെയ്യുന്നത്. 9.8 എടുത്തതേ ഉള്ളൂ ഫോർ ഈസിനസ്. 10 ക്യാൻസൽ ആയപ്പോയാൽ 2 into sin 50 = 1.53 seconds എന്ന് കിട്ടും. മൂന്നാമത്തെ നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഞ്ച് ആണ്. റേഞ്ചിന്റെ ഇക്വേഷൻ r = u² sin 2θ / g ആണ്. അങ്ങനെയാണെങ്കിൽ യു സ്ക്വയർ എത്രയാണ്? 10² into sin of 2 into 50 by g ആണ്. അങ്ങനെയാണെങ്കിൽ 100 into sin of 100 2 into 50 divided by 10 ആണ്. നമുക്ക് ഏകദേശം 9.4 എന്ന് കിട്ടും. അത്രയും റേഞ്ച് അല്ലേ, മീറ്റർ അതായിരിക്കും ആൻസർ. അപ്പൊ നമുക്ക് ഇങ്ങനെ എല്ലാത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മളിപ്പോൾ മാക്സിമം ഹൈറ്റും മാക്സിമം റേഞ്ചും ഒക്കെ കാണിച്ചു അല്ലേ.
അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സാംസിനൊക്കെ കാണാറുണ്ട്. മാത്രമല്ല എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഇങ്ങനെയുള്ള കുറച്ച് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം. നമുക്കിപ്പോ പറഞ്ഞനുസരിച്ച് റേഞ്ചിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? റേഞ്ചിന്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ ടു തീറ്റ ബൈ ജി ആണ്. എപ്പോഴായിരിക്കും റേഞ്ച് മാക്സിമം ആവുന്നത്? നമുക്കറിയാം റേഞ്ച് മാക്സിമം ആവുന്ന എപ്പോഴാണ്? സൈൻ ടു തീറ്റ ഈക്വൽസ് വൺ ആകുമ്പോഴ്. സൈൻ ടു തീറ്റ വൺ ആകണമെങ്കിൽ ടു തീറ്റ എന്താകണം? 90 ആകണം. ടു തീറ്റ 90 ആകുമ്പോൾ സൈൻ 90 വൺ ആവും. ടു തീറ്റ ആകുമ്പോൾ 90 ആകുമ്പോൾ തീറ്റ ഈക്വൽസ് എന്താണ്? 90/2 ആണ്. ആൻസർ എന്നാ കിട്ടും? 45 കിട്ടും. ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ ടു തീറ്റ. ടു തീറ്റ വൺ ആയപ്പോ എന്നാ പറ്റി? യു സ്ക്വയർ ബൈ ജി കിട്ടി. ചോദ്യം ഇതാണ്, വെൻ ദ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് അറ്റെയിൻസ്, അതായത് നമ്മൾ കൃത്യം 45 ഡിഗ്രിയിലെ എക്സാക്സിസുമായിട്ടുള്ള ആംഗിൾ ഉണ്ടാക്കുകയാണെങ്കിൽ വെൻ ബോഡി ഈസ് പ്രൊജക്റ്റഡ് അപ്വേഴ്സ്, അതായത് മുകളിലേക്ക് എറിഞ്ഞ കല്ലിനും തറയും തമ്മിലുള്ള ആംഗിൾ കൃത്യം 45 ഡിഗ്രി ആണെങ്കിൽ ആ സമയത്തുള്ള ഹൈറ്റ് എത്രയാണെന്നാണ് ചോദ്യം. ആ സമയത്തുള്ള ഹൈറ്റ്, എത്രത്തോളം ഹൈറ്റില് ഈ കല്ല് പൊങ്ങുമായിരിക്കാം, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ഇതാണ്, സൈൻ ടു തീറ്റ സൈൻ 90 ആകുമ്പോഴേ ഹൈറ്റ്, എത്രത്തോളം ഹൈറ്റില് എന്റെ ഈ കല്ല് പൊങ്ങാൻ സാധിക്കും, ഇതാണ് എനിക്ക് അറിയാം. അപ്പൊ എച്ചിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. അപ്പോ എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ 45/2g എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ സൈൻ 45 1/√2 ആണ്. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ 1/√2 ആണ് ആൻസർ. 1/√2 ആകുമ്പോൾ സൈൻ സ്ക്വയർ 45, അപ്പൊ 1/√2ന്റെ സ്ക്വയർ 1/2 എന്ന് കിട്ടും, ഡിവൈഡ് ബൈ 2g എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g ബൈ 1 ആണ്, അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2g എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആൻസർ യു സ്ക്വയർ ബൈ 4g എന്ന് കിട്ടും. നമുക്കറിയാം നമ്മുടെ റേഞ്ചിന്റെ ഇക്വേഷൻ എത്രയാണ്? ആർ ഈക്വൽസ് യു സ്ക്വയർ ബൈ ജി ആണ്. ഇപ്പോൾ ഹൈറ്റിന്റെ ഇക്വേഷൻ എത്ര കിട്ടി നമുക്ക്? യു സ്ക്വയർ ബൈ 4g. ഹൈറ്റിന്റെ ഇക്വേഷൻ യു സ്ക്വയർ ബൈ 4g എപ്പോഴാണ് കിട്ടിയത്? വെൻ ദ ആംഗിൾ പ്രൊജക്ടഡ് ഈസ് 45 ഡിഗ്രി. നമുക്ക് നോക്കാം, ദെർഫോർ എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി എന്താണ്? യു സ്ക്വയർ ബൈ ജി എന്താണ്? ആർ ആണ്. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു 1/4 × r എന്ന് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം r/4 എന്ന് എഴുതാം. കണ്ടല്ലോ, മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്ടഡ് ബോഡി എത്രയായിരിക്കും? നമ്മുടെ റേഞ്ചിന്റെ 1/4 times ആയിരിക്കും മാക്സിമം ഹൈറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോ 100 മീറ്റർ അകലേക്കാണ് എക്സ് ആക്സിസിൽ പോയ ജാവലിൻ ആണെങ്കിൽ അതേ ബൈ 4 25 ആയിരിക്കും അത് അറ്റൈൻ ചെയ്ത മാക്സിമം ഹൈറ്റ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. ഫോറച്ചീക്കൽസ് ആർ നിൽക്കാം അല്ലേ. ഫോറച്ചീക്കൽസ് ആർ നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ഫോറച്ചീക്കൽസ് ആർ എന്ന് പറയുന്നത്. അതായത് വെൻ ദ ആംഗിൾ ക്രിയേറ്റഡ് ബിറ്റ്വീൻ ദ പ്രൊജക്ടഡ് ബോഡി ആൻഡ് ദ എക്സ് ആക്സിസ് ഈസ് 45 ഡിഗ്രി, ദ റേഞ്ച് ഈസ് 4 times ദ മാക്സിമം ഹൈറ്റ്. ഓർത്തു വെച്ചേക്കാം. ഇതുമായിട്ട് അപ്പൊ നമുക്ക് ലിങ്ക് ചെയ്യാവുന്ന മറ്റൊരു നോട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഹൊറിസോണ്ടൽ റേഞ്ച് ഈക്വൽസ് മാക്സിമം ഹൈറ്റ് ആയാൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയായിരിക്കും? ഇതാണ് അടുത്ത്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്രയായിരിക്കും? റേഞ്ചിന് ഇക്വേഷൻ എന്താണ്? യു സ്ക്വയർ സൈൻ ടു തീറ്റ ബൈ ജി ആണ്. ഹൈറ്റിന് ഇക്വേഷൻ എന്താണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആണ്. ഇത് രണ്ട് സെയിം ആയാൽ, അതായത് ആർ ഈക്വൽസ് എച്ച് ആയാൽ, ആർ ഈക്വൽസ് എച്ച് ആയാൽ അർത്ഥം മനസ്സിലായി കാണും. റേഞ്ചിന് തുല്യമാണ് ഹൈറ്റ് എങ്കിൽ, 25 മീറ്റർ എക്സ് ആക്സിസ് പോയാൽ ഹൈറ്റും 25 മീറ്റർ തന്നെ പോകുന്നുണ്ടെങ്കിൽ എത്ര ആംഗിളിലായിരിക്കും മുകളിലേക്ക് കല്ലെറിഞ്ഞത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ആംഗിൾ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ h/r എന്ന് ചെയ്യുകയാണ്. h/r എന്ന് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് h/r ചെയ്യുമ്പോൾ h എത്രയാണ്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ഡിവൈഡ് ബൈ ആർ എത്രയാണ്? യു സ്ക്വയർ സൈൻ ടു തീറ്റ ബൈ ജി. ഓർ h/r ഈസ് ഈക്വൽ ടു
u square cancel ആയി പോകും ല്ലേ sin square theta by 2g into ഇതല്ല എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ g by sin 2 theta ദാ ഇങ്ങനെ ഒരു ആൻസർ കിട്ടിയില്ലേ h by r is equal to g യും g യും ക്യാൻസൽ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് മാറ്റി എഴുതാം h by r നമുക്ക് എന്നാ എഴുതാം h by r is equal to sin square theta by 2 into sin 2 theta that is equal to sin square theta divided by 2 into sin 2 theta എന്നാ എഴുതാം 2 sin theta cos theta എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 2 into 4 കിട്ടും ഒരു സൈനും ക്യാൻസൽ ആയി പോയാൽ sin theta divided by 4 cos theta എന്ന് കിട്ടും ഓക്കേ അല്ലേ അപ്പോൾ h by r is equal to sin by cos എത്രയാണ് tan ആണ് 1 by 4 into എന്നാ കിട്ടും tan theta എന്ന് എഴുതാം 1 by 4 into tan theta ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ 4h equals എന്നാ എഴുതാം r into tan theta അപ്പോൾ tan theta എത്രയായിരിക്കും tan theta എന്ന് പറഞ്ഞാൽ 4h by r ആയിരിക്കും അപ്പോൾ h equals r ആകുമ്പോൾ tan theta 4h by r ആയിരിക്കും അപ്പോൾ theta equals എന്ന ആയിരിക്കണം tan inverse 4h by r എന്ന് എഴുതാം ഓക്കേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് h equals r ആണ് അതായത് theta is equal to tan inverse 4h by h equals r അല്ലേ അപ്പോൾ r ന് പകരം എന്താ എഴുതാം h എഴുതാം h വെച്ച് ക്യാൻസൽ ചെയ്താൽ theta equals എന്ന എഴുതാം tan inverse 4 അപ്പോൾ ആംഗിൾ പ്രൊജക്റ്റർ എന്തായിരിക്കും tan inverse 4 ആയിരിക്കും ഓക്കേ അപ്പോൾ ഇത്രയും കാര്യം സംശയമില്ലെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം മാത്രമല്ല നമുക്ക് ഇതിൻ്റെ ഇരട്ടി പ്രോബ്ലംസ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് വായിക്കാം കൂടുതൽ പ്രോബ്ലംസും അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി